യുദ്ധം തുടങ്ങി മൂന്നാം ദിനവും റഷ്യ അതിരൂക്ഷമായ ആക്രമണമാണ് യുക്രൈനിൽ നടത്തുന്നത്. തലസ്ഥാനമായ കീവ് പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് റഷ്യ. 5 സ്ഫോടനങ്ങളാണ് ഞായറാഴ്ച പുലർച്ചെ നടന്നത്. ഒഡേഷ തുറമുഖത്ത് റഷ്യ നടത്തിയ ആക്രമണത്തിൽ 2 ചരക്ക് കപ്പലുകൾ തകർന്നതായാണ് വിവരം. ഒഡേഷ തുറമുഖത്തെ മാൾഡോവ പനാമ കപ്പലുകളാണ് തകർത്തത്. മെട്രോ സ്റ്റേഷനിൽ നടന്ന സ്ഫോടനത്തിൽ സ്റ്റേഷനും തകർന്നു. യുക്രൈനുമേൽ റഷ്യ ആക്രമണങ്ങൾ ഘടിപ്പിച്ചതോടെ സ്വകാര്യ റഷ്യൻ വിമാനങ്ങൾക്ക് ബ്രിട്ടൻ വ്യോമപാത നിരോധിച്ചു. യുക്രൈൻ തിരിച്ചടിച്ചതായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. റഷ്യൻ വിമാനം വെടിവെച്ചിട്ടുണ്ടെന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നത്. യുദ്ധത്തിന്റെ ഭീതി ഇങ്ങനെയെല്ലാം കനക്കുമ്പോൾ വളരെ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പാണ് ഹിന്ദു ഐക്യവേദി അധ്യക്ഷ പങ്കുവെക്കുന്നത്. രാഷ്ട്രസ്നേഹം എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ് ഫേസ്ബുക്കിലെ കുറിപ്പിൽ പറയുന്നത്. കുറിപ്പ് ഇങ്ങനെയാണ്: പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടാമോ എന്നറിയില്ല. അല്പം മുമ്പ് പോളണ്ടിൽ നിന്നും ചൂരക്കോട്ടുകാരനായ എൻ്റെ ഒരു പഴയ ശിഷ്യൻ സിദ്ദിഖ് എന്നെ വിളിച്ചു. ഉക്രൈൻ പോളണ്ട് അതിർത്തിയിൽ കുടുങ്ങിയ 60 വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും വെള്ളവും മരുന്നുമൊക്കെയായി അവർ അതിർത്തിയിലേക്ക് പോവുകയാണ്. അവർക്ക് അതിർത്തി ക്രോസ് ചെയ്യാനുള്ള പെർമിഷൻ നേടിത്തരാൻ എംബസി നടപടികൾ ത്വരിതപ്പെടുത്തുവാൻ എന്തെങ്കിലും ഇടപെടലുകൾ നടത്താൻ കഴിയുമോ എന്ന് ചോദിക്കാനായിരുന്നു വിളിച്ചത്. അവന്റെ സാമൂഹ്യ പാഠം ടീച്ചറായിരിക്കുന്നതിൽ എനിക്കല്പം അഭിമാനമൊക്കെ തോന്നി. കാരണം ഇന്ത്യ എന്ന വികാരം അവന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇന്ത്യക്കാർക്ക് വിശന്നപ്പോൾ, ദാഹിച്ചപ്പോൾ, വേദനിച്ചപ്പോൾ കിട്ടിയതും പെറുക്കി ഓടിയിറങ്ങാനുള്ള ആ മനസ്സ് തന്നെയാണ് രാഷ്ട്രസ്നേഹം എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്. ഇതിൽ കളിയായിട്ടാണ് ആദ്യ വരി എഴുതിയത്. എങ്കിലും പിന്നീട് കുറിപ്പ് അങ്ങോട്ട് വായിക്കുമ്പോൾ വായിക്കുന്നവന്റെ ചങ്കിലാണോ ഓരോ വാക്കുകളും കൊള്ളുന്നത്. മനുഷ്യനെന്ന പദം അത്രയും വിശുദ്ധമാണ്. ഇത്തരം ഘട്ടങ്ങളിൽ സ്വന്തം ജീവൻ പോലും നോക്കാതെ മറ്റുള്ളവരെ കരുതുന്നത് തന്നെയാണ് മനുഷ്യത്വം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതേസമയം റുമാനിയയിൽ നിന്നുള്ള 2 വിമാനം ഞായറാഴ്ച പുലർച്ചെ ദില്ലിയിലെത്തി. 29 മലയാളികൾ ഉൾപ്പെടുന്ന സംഘമാണ് എത്തിയത്. വിമാനത്താവളത്തിൽ വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ എന്നിവർ ചേർന്നാണ് ഇവരെ സ്വീകരിച്ചത്. പിന്നീട് ഇവരെ കേരള ഹൗസിലേക്ക് മാറ്റി. യുക്രൈനിൽ നിന്ന് റൊമേനിയ അതിർത്തി കടന്ന മലയാളി വിദ്യാർത്ഥികൾ അടക്കമുള്ള സംഘത്തെയാണ് ആദ്യം ഇന്ത്യയിലെത്തിച്ചത്. 219 പേരുടെ ആദ്യ സംഘം മുംബൈയിലാണ് വിമാനം ഇറങ്ങിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.